ജോളി ഗാർഡൻ ആൻഡ് ചിക്സിന്റെ ഒരു പുതിയ വീഡിയോ ആണ്. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഞാൻ പ്രസന്റ് ചെയ്യാൻ പോകുന്നത് ഇഞ്ചിക്കറിയാണ്. അതിരുചികരമായ ഒരു ഇഞ്ചിക്കറി എങ്ങനെ വെക്കാമെന്ന് നമുക്ക് നോക്കാം. ഞാനൊരു 100 ഗ്രാം ഇഞ്ചി എടുത്ത് കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പച്ചമുളകുണ്ട്, കരിയാപ്പിലയുണ്ട്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയുണ്ട്. നമ്മൾ പാൻ അടപ്പേ വെച്ചു. അപ്പോൾ അതിനകത്തോട്ട് ഇച്ചിരി കടുവ് പൊട്ടിച്ചു. കടുവ് പൊട്ടിച്ചതിന് ശേഷം ഈ ഇഞ്ചി അതിനകത്തോട്ട് ഇടുകയാണ്. ഒന്ന് നമുക്കൊന്ന് വറുത്ത് വയ്ക്കാം. അപ്പോൾ അതിനകത്തോട്ട് കരിയാപ്പിലയും കൂടി ഇട്ടു. ഞാൻ എടുത്തേക്കുന്ന ഇഞ്ചി, കൊത്തിയരിഞ്ഞ ഇഞ്ചി, കരിയാപ്പില, 2 പച്ചമുളക്, ഒരു 10 എണ്ണമില്ല 5-8 കുഞ്ഞുള്ളി ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ കരിയാപ്പില, ഇത്രയും സാധനങ്ങളാണ് ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്നത്. അത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ആദ്യം ഇഞ്ചി ഒന്ന് ഒരുമാതിരി ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് വേണം നമ്മുടെ ഉള്ളിയും കരിയാപ്പിലയും കൂടെ ചേർക്കുകയാണ്. പച്ചമുളകും കൂടെ ചേർക്കുകയാണ്. അത് ശരിയായിട്ടൊന്ന് വറുത്ത് വരാം. ചുമക്കുന്നിടം വരെ നമുക്ക് വറക്കാം. അപ്പോൾ അതിൻ്റെ പ്രോസസ്സാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് വറുത്തുകൊണ്ടിരിക്കുകയാണ്. അത് നന്നായിട്ട് നല്ല മൂക്കുന്നിടം വരെ നമുക്കൊന്ന് വറുത്ത് വയ്ക്കാം. അപ്പോൾ എല്ലാം നന്നായിട്ട് ഒന്ന് വറന്ന് വഴറ്റട്ടെ. വഴറ്റി ഒന്ന് ചുമക്കുന്നിടം വരെ വരാം. അത് ഇപ്പം ഞാൻ ഇട്ട് കൊടുത്തേക്കുന്ന ചെറിയ ഉള്ളിയും 2 പച്ചമുളകും കൂടെ വട്ടത്തിൽ കണ്ടി ചേർത്തതാണ്. അതും കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് വഴറ്റിയെടുക്കാം. അങ്ങനെ അതിനെ വഴറ്റിയെടുക്കുകയാണ്. നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഒരു ചെറിയ ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്ക് നമുക്ക് തീ ഓഫ് ചെയ്യാവുന്നതാണ്. ബ്രൗൺ കളറായിട്ട് നമുക്ക് അതിൻ്റെ കോരിയെടുക്കാം. ആ പ്രോസസ്സിലാണ് ഇപ്പോൾ കാണുന്നത്. ഇപ്പോൾ അത് ഒരു ബ്രൗൺ കളറായി. ഞാനത് ചീനിച്ചട്ടി ഒന്ന് ചരിച്ച് വെച്ച് അതിൽ എണ്ണയൊന്ന് വാലാൻ വെച്ചതിന് ശേഷം ഒരു പ്ലേറ്റിലേക്ക് അത് മാറ്റുകയാണ്. അപ്പോൾ നമ്മുടെ എണ്ണ അധികം നമുക്ക് ഇതിന് ചെറുതായിട്ടൊന്ന് ചരിച്ച് വെക്കാമെങ്കിൽ എണ്ണയെല്ലാം ഊറി വരും. എന്നിട്ട് നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ചതച്ചുകൊണ്ട് വരാം. മിക്സിയിലിട്ട് ജസ്റ്റ് ഒത്തിരി അരഞ്ഞു പോകരുത്, ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്താൽ മതി. അങ്ങനെ ഞാൻ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇത് ഒരു പ്ലേറ്റിനകത്തോട്ട് മാറ്റി ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്ത പ്രോസസ്സ് ചെയ്യാം. ആ എണ്ണയിൽ നിന്ന് കുറച്ച് മാറ്റി 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് കടുകിടുകയാണ്. കടുകിട്ടു ഉണക്കമുളകും കൂടെ നമുക്കിട്ട് കൊടുക്കാം. ഉണക്കമുളക് ഇട്ടിട്ട് നമുക്ക് അതിൻ്റെ അകത്ത് 2-3 ഇച്ചിരി കരിയാപ്പിലയും കൂടെ ചേർക്കാം. കരിയാപ്പിലയും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കടുക് പൊട്ടുന്നിടം വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പൊ കടുവൊക്കെ പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഉണക്കമുളകും കരിയാപ്പിലയും കടുവും എല്ലാം പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. അത് നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് തീ അല്പം സിമ്മി വയ്ക്കണം. നമുക്കിനി പൊടികൾ ചേർക്കണം. അതുകൊണ്ടാണ് സിമ്മി വയ്ക്കണം. ഇതിൽ വലിയ ഫ്ലെയിം വെച്ച് കഴിഞ്ഞാൽ പൊടികളൊക്കെ കരിഞ്ഞു പോകും. അതുകൊണ്ട് ഒന്നിൽ ഓഫ് ചെയ്തിട്ട് പൊടികൾ ചേർക്കുക, അല്ലെങ്കിൽ നമ്മൾ സിമ്മിൽ വെച്ചിട്ട് തീരെ സിമ്മായിട്ട് വെച്ചിട്ട് നമ്മൾ പൊടികൾ ചേർക്കാം. ഞാൻ 1 സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കായപ്പൊടി, ഇത്രയുമാണ് നമ്മൾ ചേർത്തത്. 1/2 ടീസ്പൂൺ ഉലുവപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. മുളക് പൊടി 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, കാശ്മീരി മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ ഉലുവപ്പൊടി, 1/2 ടീസ്പൂൺ ഉലുവപ്പൊടി, അതുപോലെ 1/2 ടീസ്പൂൺ കായപ്പൊടി, ഇത്രയും ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി പച്ചമണം പോകുന്നിടം വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. എന്നിട്ട് അതൊന്ന് വഴന്ന് വരുമ്പോഴത്തേക്ക് നമുക്ക് പുളി ചേർക്കാം. ഞാനിപ്പോൾ പുളി ഒഴിച്ചിട്ടുണ്ട്. പുളി ഒഴിച്ചു, പുളിവെള്ളം ഒഴിക്കുകയാണ്.
പുളിവെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് തിളച്ച് വരട്ടെ. ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളിയാണ് ചേർത്തത്. അത് ഒന്ന് പിഴിഞ്ഞ് ഒരു 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 ഗ്ലാസ് ആക്കി ഞാൻ അതിനകത്തോട്ട് ഒഴിച്ചിട്ടുണ്ട്. അത് നല്ലതായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ കൃഷി ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി അതിനകത്ത് ചേർക്കാവുന്നതാണ്. നമുക്ക് ഇഞ്ചി ചേർത്തു. ഇഞ്ചി ചേർത്ത് അത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഇഞ്ചി ചേർത്തെല്ലാം ഇളക്കി ആ ചതച്ച് വെച്ചിരിക്കുന്ന കൃഷി ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി അതിനകത്തോട്ട് ചേർത്തു. നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഉപ്പ് ചേർത്തു. അപ്പം എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് തിളച്ച് അതിനകത്ത് യോജിച്ച് വരട്ടെ. അപ്പം അതിനകത്തോട്ട് അപ്പം യോജിച്ച് വരട്ടെ. ഇനി നമുക്ക് ചേർക്കാനുള്ള ശർക്കരയാണ്. നമ്മൾ ശർക്കര ഒരു ടീസ്പൂൺ ശർക്കര ചേർത്തു. ഒരു ഒരു ടേബിൾ സ്പൂൺ ടീസ്പൂൺ അല്ല ടേബിൾ സ്പൂൺ ശർക്കരയും കൂടെ ചേർത്തു. ശർക്കര ചേർത്ത് കഴിഞ്ഞിട്ട് ശർക്കര ചേർത്തു എല്ലാം ഒന്ന് കുറുകി വരട്ടെ. ഇപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന പുതിയ കൂട്ടുകാരാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. ഓണെന്നുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ഒരുപാട് പേര് എനിക്കുണ്ട്. അവരും ഇവിടെ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ഓണം ഞാൻ ആശംസിക്കുകയാണ്. ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ആശംസിക്കുകയാണ്.